ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് സ്പെഷ്യൽ. അപ്പോൾ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ റെസിപ്പിയാണ് കേട്ടോ. നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുന്ന ഒരു വെജിറ്റബിളാണ്. ഞാൻ ഇവിടെ വഴുതനങ്ങ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. വഴുതനങ്ങ ഫ്രൈ അല്ലെങ്കിൽ കത്തിരിക്ക ഫ്രൈ കേട്ടോ. എല്ലാവർക്കും വഴുതനങ്ങ എന്ന് പറയുന്ന വെജിറ്റബിൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാണെന്നില്ല അല്ലേ. നമ്മൾ ഒന്നുമില്ലെങ്കിൽ മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെയാണ് പൊതുവെ വെക്കുക, അല്ലെങ്കിൽ സാമ്പാറിലോ അങ്ങനെ എന്തെങ്കിലുമാണ് യൂസ് ചെയ്യുക. പക്ഷേ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിതിൻ്റെ ഭയങ്കര ഒരു അഡിക്റ്റ് ആവട്ടോ. അത്രയ്ക്ക് അടിപൊളി റെസിപ്പിയാണ്. ഇതുവരെ നിങ്ങളത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഈ വലിപ്പത്തിലുള്ള രണ്ടെണ്ണാണ് എടുത്തിരിക്കുന്നത്. രണ്ട് വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള, കാണാൻ കുറച്ച് ഭംഗിയുള്ള വഴുതനങ്ങ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഫ്രൈ ചെയ്തത് കാണാൻ കുറച്ചും കൂടിയും ഭംഗി ഉണ്ടാവും. അത് മാത്രമല്ല, വലിയ വഴുതനങ്ങയാണ്, ഇതുപോലെ ഉണ്ടയായിട്ടിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, ഇതിനാണ് കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ വലുത് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ വലുതന്നെ എടുത്തോളൂ, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വഴുതനങ്ങ യൂസ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ 4 1/4 teaspoonഓളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി ഒന്നുമല്ല, നമ്മുടെ നോർമലായിട്ടുള്ള നല്ല സാദാ മുളക് പൊടി ഉണ്ടല്ലോ, എരിവുള്ള നല്ല എരിവുള്ള മുളക് പൊടി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. അതൊരു 4 1/4 teaspoon കേട്ടോ. അടുത്തായിട്ട് ഞാൻ അതിലേക്ക് 1 teaspoonഓളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 tablespoonല്ല, ടീസ്പൂണാണ് കേട്ടോ. ഇനി ഞാൻ 1/4 teaspoonഓളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അടുത്തതായി ഞാനതിലേക്ക് 1 full teaspoon ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമ്മുടെ ബാറ്ററിന്. അപ്പോഴാണ് നമ്മളുടെ വഴുതനങ്ങയിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. ഭയങ്കര തിക്കായിട്ടിരുന്നാൽ അത് മസാല പിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അടുത്തതായിട്ട് ഞാൻ എന്താ എൻ്റെ രണ്ട് കയ്യിലും വെളിച്ചെണ്ണ വെച്ചൊരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോരോ വഴുതനങ്ങയിലേക്കായിട്ട് ആ മസാല ചേർത്ത് കൊടുക്കാം. ഓരോന്നോരോന്നും എടുത്തിട്ട് തേച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത്. എല്ലാം കൂടിയിട്ട് മിക്സാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാനോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് എല്ലാത്തിലേക്കും കൃത്യമായിട്ട് മസാല പിടിച്ചു എന്ന് വരില്ല കേട്ടോ. നമ്മൾ കുറച്ച് വലിയ പീസായിട്ടല്ലേ എടുക്കണേ. ചെറുതാണെങ്കിൽ കുഴപ്പമില്ല, വലുതാവുമ്പോൾ അത് കുറച്ച് പാടാണ്. അപ്പോൾ ഓരോന്നെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഇവിടെ ഓരോ വഴുതനങ്ങയുടെ ഉള്ളിലും ജസ്റ്റ് ഓരോ സ്ലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല ഉള്ളിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് പിടിക്കുമല്ലോ. ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മസാലസൊക്കെ നന്നായി തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ എല്ലാ വഴുതനങ്ങയിലും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ 1 20 minutes വെക്കണം കേട്ടോ. മിനിമം 20 minutes എങ്കിലും വെക്കണം. ഞാൻ എന്തായാലും ഇപ്പോൾ 1.5 hours കഴിഞ്ഞിട്ടേ ഇത് ഫ്രൈ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ 2 hours ആണ് ഫ്രിഡ്ജിൽ ഇപ്പോൾ വെക്കണത് കേട്ടോ. മിനിമം 20 minutes വെച്ചാലാണ് ആ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കുകയുള്ളൂ. ഫ്രിഡ്ജിൽ ഫ്രീസറിലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു 2 hours കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു 2 hours സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഓരോരോ വഴുതനങ്ങയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. Thank you.
ഇതാ നമ്മൾ വഴുതനങ്ങയുടെ രണ്ട് സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, നമ്മളിത് ഫുഡ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ബാച്ചും കൂടി ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.